മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. വർഷം 2023 ഏപ്രിൽ 22 ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു. പിന്നീട് 4 ഗുരു റീട്രോഗ്രേഡ്, അതായത് വക്രഗതിയിൽ ആയതായിരുന്നു. 31 മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. 2024 May 1 വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. 2023 ഏപ്രിൽ 22 ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാരണം മേടത്തിൽ ഗുരു ചണ്ഡാള ദോഷം ഉണ്ടായി. പിന്നീട് 4 മുതൽ ഗുരു വക്രഗതിയിലുമായി. 30 രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ചണ്ഡാള ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണഫലം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഏകദേശം 8 ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല. പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നതായിരിക്കും. ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം 11 12 ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത്. കന്നിരാശിക്കാരുടെ 4, 7 ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ 8 മേടത്തിലാണ്. 2024 May 1 വരെ ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. ഗുരു 2023 ഏപ്രിൽ 22 മേടം രാശിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ആ സമയത്ത് അവിടെ ഗുരു ചണ്ഡാള ദോഷവും ഉണ്ടായി. പിന്നീട് 30 രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറിയപ്പോൾ ഗുരു ചണ്ഡാള ദോഷം അവസാനിച്ചെങ്കിലും ഗുരു 4 മുതൽ വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. 8 ഗുരു അപ്രതീക്ഷിത ഫലങ്ങളാണ് സാധാരണ നൽകുന്നത്. പക്ഷേ വക്രഗതിയിലായിരുന്നത് കാരണവും ഗുരു ചണ്ഡാള ദോഷവും കാരണം അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചില്ല. സുഖസ്ഥാനാധിപൻ 8 ബലഹീനനായപ്പോൾ സുഖ ഐശ്വര്യങ്ങളിൽ നെഗറ്റീവ് പ്രഭാവങ്ങൾ ഉണ്ടായി കാണും. പ്രോപ്പർട്ടി, ഭവനം, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം കുറഞ്ഞു കാണും. പ്രോപ്പർട്ടിയിൽ ഡിസ്പ്യൂട്ടുകളോ കോർട്ട് കേസുകളോ മറ്റും വന്നു കാണും. വീടിൻ്റെയോ വാഹനത്തിൻ്റെയോ മറ്റും റിപ്പയറിങ്ങിന് കൂടുതൽ ചിലവുകളും വന്നു കാണും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് അപകീർത്തികളെയും മറ്റും നേരിടേണ്ടി വന്നു കാണും. മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങളുണ്ടായി കാണും. 7 8 ബലഹീനനായപ്പോൾ അത് ദാമ്പത്യ ജീവിതത്തെയും ബാധിച്ചു കാണും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ വാദവിവാദങ്ങൾ ഉണ്ടായി കാണും. അതുപോലെ ബിസിനസ്സിലും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നു കാണും. പ്രോഫിറ്റും കുറഞ്ഞു കാണും. അതിനാൽ സാമ്പത്തിക സ്ഥിതികളെയും അത് നന്നായി ബാധിച്ചു കാണും. ഗുരുവിൻ്റെ ദൃഷ്ടി പതിച്ച 3 രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു. ഗുരുവിൻ ദൃഷ്ടി നിങ്ങളുടെ 12 പതിച്ചപ്പോൾ ചിലവുകൾ വർദ്ധിച്ചു കാണും. പ്രത്യേകിച്ചും അനാവശ്യ ചിലവുകൾ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പല തടസ്സങ്ങളും ഉണ്ടായി കാണും. ഗുരുവിൻ്റെ 7 ദൃഷ്ടി ധനസ്ഥാനത്ത് പതിച്ചത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങൾ ചെയ്യാനും മറ്റും ഇടയാക്കി കാണത്തില്ല. മറിച്ച് ചിലപ്പോൾ
നിങ്ങളുടെ ബാങ്ക് ബാലൻസും കുറഞ്ഞു കാണും. കുടുംബത്തും ബന്ധുക്കളുമായി വിവാദങ്ങൾ ഉണ്ടായിക്കാണും. 2023 December 31 തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ക്രമേണ ലഭിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങും. ചിലവുകൾ കുറയുന്നതും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതും കാരണം പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങൾ നടത്തുവാനും സാധിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടികളിൽ ഉള്ള ഡിസ്പ്യൂട്ടുകൾ അവസാനിക്കും. ഭവനം, വാഹനം, ആർഭാട വസ്തുക്കൾ എന്നിവ വാങ്ങുന്നതായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യത്തിലും വന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും. കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകും. കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകും. ഇത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊസിഷനിൽ ഉയർച്ചയുണ്ടാകും. ഇവിടെ വേറൊരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗുരു 2024 February 3 തീയതി ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള ഭരണി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഇരട്ടി വൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. ഇതാണ് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റം കന്നിരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.